ലിറ്റിൽ സ്കോളർ കിഡ്സിൻ്റെ സെക്കൻഡ് ലെവലിൽ നിന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഉത്തരകാശിയിലെ തുരങ്കത്തിൽ അകപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ഓപ്പറേഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സുരങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായി നിയമിതനായത് അലോക് ശർമ്മ ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക അഭ്യാസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മിത്രശക്തി രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികളിൽ ഒന്നാമത് എത്തിയ എയർലൈൻ കമ്പനി ഇൻഡിഗോ എട്ടാമത് ആഗോള ഔഷധ സസ്യ ഗവേഷണ ഉച്ചകോടി വേദി എവിടെയാണ് തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിശ്വസുന്ദരി കിരീടം നേടിയത് ആരാണ് ഷൈനീസ് അലോണ്ട്ര പാലസിയോസ് കോർണജോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ് ഓസ്ട്രേലിയ ആറാമത്തെ കിരീടമാണ് ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പേരെ പുറത്താക്കിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരാണ് കെ എൽ രാഹുൽ ലോകകപ്പിൽ ഏറ്റവും അധികം റൺസ് നേടിയ ക്യാപ്റ്റൻ ആരാണ് രോഹിത് ശർമ്മ കേരളത്തിലെ ആദ്യ ആണവ നിലയം വരുന്നത് എവിടെയാണ് കായംകുളം ഏത് സംസ്ഥാനമാണ് എല്ലാ വർഷവും റാൻ ഉത്സവ് സംഘടിപ്പിക്കുന്നത് ഗുജറാത്ത് എല്ലോറയിൽ കൈലാസ ക്ഷേത്രം പണി കഴിപ്പിച്ച ആരാണ് കൃഷ്ണ ഒന്നാമൻ പ്ലേഗ് അവസാനിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലി ചാർമിനൽ നിർമ്മിച്ചത് മുഹമ്മദി കുലി കുത്തബ് ഷ പ്രസിദ്ധമായ കാമാഖ്യ ദേവീക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അസം ഒക്ടോബർ വിപ്ലവം ആസ്പദമാക്കി ജോൺ റീഡ് രചിച്ച പുസ്തകം ഏതാണ് ലോകത്തെ പിടിച്ചുകുലിക്ക പത്ത് ദിനങ്ങൾ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഈ വരികൾ രചിച്ചത് കുമാരനാശൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ആരാണ് കെ ആർ നാരായണൻ മലയാള കവിതയ്ക്ക് ആധുനികതയുടെ മുഖം നൽകിയ എം എൻ പാലൂരിൻ്റെ ആത്മകഥയുടെ പേര് കഥ ഇല്ലാത്തവരുടെ കഥ മുക്കോലപ്പുരുമ വിശ്രമം മത്സ്യകന്യക എന്നീ ശില്പങ്ങൾ ആരുടേതാണ് കാനായി കുഞ്ഞിരാമൻ പഞ്ചതന്ത്രം കഥകളെ അധികരിച്ചു മൊയീൻകുട്ടിയെ വൈദ്യ രചിച്ച കൃതി ഏതാണ് എലിപ്പട ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ് വള്ളത്തോൾ നാരായണമേനാൽ സൂര്യകാന്ധിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് ജി ശങ്കരക്കുറുപ്പ് ഇന്ത്യ വിഭജനത്തിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന യുവതിയുടെ കഥ പറയുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ രചന ഏതാണ് കൊടുങ്കാറ്റിൽപ്പെട്ട ഒരില എ ആർ രാജരാജവർമ്മയുടെ ദേഹവിയോഗത്തിൽ വിലപിച്ചുകൊണ്ട് കുമാരനാശൻ എഴുതിയ കാവ്യം ഏതാണ് പ്രചോദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ആരാണ് ഫാത്തിമ ബി വി ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയ ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ മധ്യസ്ഥത വഹിച്ച രാജ്യം ഖത്തർ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി താരാട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്നത് ആരാണ് ഇന്ദ്രൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്ന ജി ട്വൻ്റി നേതാക്കളുടെ വെർച്വൽ ഉച്ചകോടിക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് കേരളത്തിൽ ഏത് ജില്ലയെ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് യക്ഷഗാനം കാസർഗോഡ് ജില്ല ഇന്ത്യയിൽ ആദ്യത്തേതും ലോകത്തിൽ രണ്ടാമത്തേതുമായ മണ്ണ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം പാറാട്ടുകോണം ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ് ജി ശങ്കരക്കുറുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ആരാണ് കർപ്പൂരി താക്കൂർ പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ് നീലക്കുറിഞ്ഞ് ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ബിപിൻ ചന്ദ്രപാൽ ഓർമ്മയിലെ ഓണം എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഏത് സ്വാതന്ത്ര്യസമരസേനാനിയുടെ മരണത്തിൽ ഉണ്ടായ ദുഃഖസൂചകമായാണ് ഗാന്ധിജി ഒരു വർഷം നഗ്നബാധനായി നടക്കാൻ തീരുമാനിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗ സേഫ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് കർണാടക കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വിശാഖപട്ടണത്ത് നിർമ്മാണത്തിന് തറക്കല്ലിട്ട മിസൈൽ പാർക്ക് അഗ്നിപ്രസ്ഥ മൈലമ്മ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച വ്യക്തി രശ്മിത രാമചന്ദ്രൻ കുതിരൻ തുരങ്കത്തിൻ്റെ നീളം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മീറ്റർ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കായി കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച ആദ്യ രാജ്യം ക്യൂബ കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇരുപത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി തുടക്കമിട്ട പദ്ധതി കേരള നോളജ് മിഷൻ കരമാലിൻ്റെ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാർ പുരസ്കാരം നവകേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻ്റർനെറ്റിലൂടെ ഏറ്റവുമധികം പേർ അന്വേഷിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സി ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിൻ്റെ സർവേ നടത്തിയ ആപ്പ് ശൈലി ആപ്പ് അന്റാർട്ടിക്കയിലെ മൗണ്ട് വെൻസൺ കുടമുടി കീഴടക്കുന്ന ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻഖാൻ സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരം കൊച്ചി രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കന്യാകുമാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളി താരം ആരാണ് മുരളി ശ്രീ ശങ്കർ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടാൽ അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്